വെൽക്കം യു ഓൾ ടു കേരള സ്കൂൾ ട്യൂഷൻ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് സയൻസ് ആണ്. അതിൻ്റെ തേർഡ് യൂണിറ്റ് ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്, നമ്മളുടെ കൃഷിസ്ഥലങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു യൂണിറ്റാണിത്. നോക്കാം നമുക്കിവിടെ എന്തൊക്കെയുള്ളതെന്ന്. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഫുഡ് സ്കേഴ്സിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് ഭക്ഷണക്ഷാമം, ക്ഷാമം, ഫുഡ് സ്കേഴ്സിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. വരണ്ട ഭൂപ്രദേശമുണ്ട്, ആഹാരത്തിന് വേണ്ടി പാത്രവും വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളെ കാണാം നമുക്ക്. ഇവിടെ വളരെ അറേഞ്ച്ഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് വളർത്തുന്ന ഒരു ലാബ് പോലത്തെ ഒരു ഗാർഡൻ പോലത്തെ ഏരിയ കാണാം. ഇവിടെ ഒരു ട്രാക്ടർ കാണാം. ഇതൊരു ഡാമാണ്, ഡാമിൻ്റെ സൈഡിലൊരു ഫീൽഡ് പോലെ കാണുന്നു, അവിടുന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. ഇവിടെ നമ്മളെ പൂത്ത് വിളഞ്ഞു കിടക്കുന്ന നെല്ലുമുണ്ട് അല്ലേ. കുറച്ച് കുട്ടികൾ ഇവിടെ കളിക്കുന്നു. ഇവിടെ ഫുഡ് സെക്യൂരിറ്റിയും ഇവിടെ ഫുഡ് സ്കേഴ്സിറ്റിയുമാണ്. സോ ഫുഡ് സ്കേഴ്സിറ്റി, വരൾച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളമില്ല, വെള്ളമില്ലെങ്കിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, കൃഷി ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ആഹാരം ഉണ്ടാകുന്നത്. ഫുഡ് സെക്യൂരിറ്റിയിലോ കറക്റ്റായിട്ട് ഇറിഗേഷൻ ഉണ്ട്, മെഷീൻസ് ഉണ്ട്, ട്രാക്ടർ ഉണ്ട് കൃഷി ചെയ്യാൻ, അവിടെ ബഡിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പ്രത്യേക നഴ്സറികളുണ്ട്, പൂത്ത് വിളഞ്ഞെടുക്കുന്ന ആഹാരം കഴിക്കാം, ആടിക്കളിക്കാം. സോ ഫുഡ് സ്കേഴ്സിറ്റി, ഫുഡ് സെക്യൂരിറ്റി, ബോത്ത് ആർ ടു എൻഡ്സ് ഓഫ് എ പൈപ്പ്. സോ ഒരു പൈപ്പിൻ്റെ രണ്ട് എൻഡാണിത്, രണ്ടും എക്സ്ട്രീം എൻഡ്സുകളാണ്. സോ നല്ലോണം ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ആകും, ഇവിടെ ആണെങ്കിലോ ഫുഡ് സ്കേഴ്സിറ്റി ആണ്. അത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ പീസ് കൊടുത്തിട്ടുണ്ട്, കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന എന്തുവാ, ലോക്സഭ പാസസ് ഫുഡ് സെക്യൂരിറ്റി ബിൽ. നമ്മളുടെ ലോക്സഭ ഫുഡ് സെക്യൂരിറ്റി ബില്ല് പാസ് ചെയ്തിരിക്കുന്ന പറയുന്നത്. ന്യൂഡൽഹി, ലോക്സഭ ഹാസ് പാസ്ഡ് ഫുഡ് സെക്യൂരിറ്റി ബിൽ. ദ ബിൽ എൻഷുവേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് അറ്റ് എ ലോവർ റേറ്റ്. ദ ബിൽ ഹാസ് ബീൻ ഇലീഗലൈസ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് റൈസ് അറ്റ് 3 rupees, വീറ്റ് അറ്റ് 2 rupees പെർ കിലോഗ്രാം. എന്തുവായി പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം നമ്മളുടെ യൂണിയൻ പാർലമെൻറ്റിന് രണ്ട് ഹൗസസ് ഉണ്ട്, ലോക്സഭയും രാജ്യസഭയും. ഇതിനകത്ത് ലോക്സഭയിൽ ഫുഡ് സെക്യൂരിറ്റി ബില്ല് 2013 വാർത്തയായത് കേട്ടോ, 2013 ഫുഡ് സെക്യൂരിറ്റി ബില്ല് ലോക്സഭയിൽ പാസ്സായപ്പോൾ എഴുതിയിരിക്കുകയാണ്. ഈ ബില്ല് ഒരു നിയമമായി വന്നു കഴിഞ്ഞാൽ, ഒരു ലോ ആയി വന്നു കഴിഞ്ഞാൽ, നമുക്ക് റൈസ് 3 rupees, വീറ്റ് 2 rupees കിട്ടുമെന്നാണ് പറയുന്നത്. Didn't you notice illustration and newspaper report? Yes, we have noticed. What is the concept indicated by the illustration? Illustration le parnirikkuna concept endanana endo concept parnirikkuna food security, food scarcity ya parnirikkuna. Discuss it with your friends using the given indicators. Write your inferences in the science diary. So ee parnirikkuna points vechu ഈ കൊടുത്തിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ, അതായത് എഴുതിയിരിക്കുന്നുണ്ടോ ഇല്ലുസ്ട്രേഷൻ 3.1, ഈ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ഇല്ലുസ്ട്രേഷൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്ത് പറഞ്ഞിരിക്കുന്നത്, റീസൺ ഫോർ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്. ഫുഡിൻ്റെ സ്കേഴ്സിറ്റി എന്തുവാ കൊടുത്തിരിക്കുന്നത്, ഒന്ന് ഡ്രൗട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്, വരണ്ട് ഉണങ്ങിയ വരൾച്ച ബാധിച്ച, ഡ്രൗട്ട് ബാധിച്ച സ്ഥലം. ഡ്രൗട്ട്, DROUGHT, ഡ്രൗട്ട്, വരൾച്ച എന്ന് പറയും വെള്ളമില്ലാത്ത അവസ്ഥ. സോ റീസൺ ഫോർ ദ സ്കേഴ്സിറ്റി ഓഫ് ദ ഫുഡ്, ഡ്രൗട്ട്. റോൾ ഓഫ് സയൻസ് ഇൻ സോൾവിങ് ദ പ്രോബ്ലം. റോൾ ഓഫ് സയൻസ്, ഇത് സയൻസ് ആണ്. ഇതെന്താണ്, ഒരു നഴ്സറിയില് ഹോർട്ടിക്രോപ്സ് ഒക്കെ വളർത്തുവാണ് അവിടെ. ഒന്ന്, രണ്ട്, മെഷീൻസ്. മെഷീൻസ് ഒരു സയൻസിൻ്റെ ഔട്ട്പുട്ട് അല്ലേ. നമ്മൾക്ക് പുതിയ പുതിയ മെഷീൻസ്, ഫാം മെഷീൻസ് കണ്ടുപിടിക്കുന്നത് സയൻസ് ആണ്, ഇൻവെൻഷൻ ആണ്. ഇവിടെ ഇറിഗേഷന് വേണ്ടി ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതായി കാണിക്കുന്നത്. റിലവൻസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി, വാട്ട് ഈസ് ദ റിലവൻസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റി ഉണ്ടെങ്കിലല്ലേ ഫുഡ് സെക്യൂരിറ്റിയുടെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്തോ എഴുതും ഫുഡ് സെക്യൂരിറ്റിയുടെ പ്രാധാന്യം, ഫുഡ് സെക്യൂരിറ്റി must be ensured for a healthy life. ശരിയല്ലേ, ഒരു ഹെൽത്തി ലൈഫിന് ഫുഡ് സെക്യൂരിറ്റി നമുക്ക് എൻഷുർ ചെയ്തേ പറ്റൂ. ഇവിടെ പിള്ളേർ ഹാപ്പിയാണ്, ഇവിടെ പിള്ളേർ
കണ്ട ഉണങ്ങി വരണ്ട ദാരിദ്ര്യം ബാധിച്ച പിള്ളേരെ കണ്ടോ ഫോർ എ പ്രോസ്പെറസ് ഫ്യൂച്ചർ ഫോർ എ പ്രോസ്പെറസ് ഫ്യൂച്ചർ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് എന്തോ കൊടുത്തിരിക്കുന്നത് ഫുഡ് സെക്യൂരിറ്റി ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് എൻഷുവേഴ്സ് സഫിഷ്യൻറ്റ് ഫുഡ് ഫോർ എവരി വൺ ടു ലീഡ് എ ഹെൽത്തി ലൈഫ് സോ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ദാറ്റ് എൻഷുവേഴ്സ് സഫിഷ്യൻറ്റ് ഫുഡ് ആവശ്യത്തിന് ഫുഡ് ഫോർ എവരി വൺ ടു ലീഡ് എ ഹെൽത്തി ലൈഫ് ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവർക്കും സഫിഷ്യൻറ്റ് ഫുഡുള്ള അവസ്ഥയാണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ എ ബെറ്റർ ആൻഡ് ഹെൽത്തി സൊസൈറ്റി വെയർ ദർ ഈസ് നോ പോവർട്ടി ഓർ ഹെൽത്ത് ഇഷ്യൂസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ന്യൂട്രീഷൻ സോ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ദാറ്റ് എൻഷുർ സഫിഷ്യൻറ്റ് ഫുഡ് ഫോർ എവരി വൺ എല്ലാവർക്കും ആവശ്യത്തിന് ഫുഡ് ടു ലീഡ് എ ഹെൽത്തി ലൈഫ് ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ആൻഡ് ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ ദാറ്റ് ഫുഡ് സെക്യൂരിറ്റി ഫോർ എ ബെറ്റർ ആൻഡ് ഹെൽത്തി സൊസൈറ്റി വെയർ ദർ ഈസ് നോ പോവർട്ടി ഓർ ഹെൽത്ത് ഇഷ്യൂസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ന്യൂട്രീഷൻ മനസ്സിലായോ നിങ്ങൾക്ക് സോ ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം ഫുഡ് സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആയി കൊടുത്തിരിക്കുന്നത് മലയാളം പറഞ്ഞു തരണോ ഇതിൻ്റെ ഡു യു നീഡ് ഇറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് അത് എൻഷുർ ചെയ്യുന്നു സഫിഷ്യൻറ്റ് ഫുഡ് എവരി വൺ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഫുഡ് ടു ലീഡ് എ ഹെൽത്തി ലൈഫ് ഞാനിവിടെ എഴുതിയത് കണ്ടോ എൻഷുർഡ് ഫോർ എ ഹെൽത്തി ലൈഫ് ആ ബോക്സ് കാണുന്നതിന് മുമ്പ് ഞാൻ എഴുതിയതാണ് സോ ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുന്നതിന് ഫുഡ് സെക്യൂരിറ്റി വേണം ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ എ ബെറ്റർ ആൻഡ് ഹെൽത്തി സൊസൈറ്റി ഒരു ബെറ്റർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റി ലീഡ് ചെയ്യുന്നതിന് ഫുഡ് സെക്യൂരിറ്റി മസ്റ്റാണ് വെയർ ദർ ഈസ് നോ പോവർട്ടി ഓർ ഹെൽത്ത് ഇഷ്യൂസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ന്യൂട്രീഷൻ സോ ഒരു ബെറ്റർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റി എന്ന് പറയുന്നത് അവിടെ പോവർട്ടി ഇല്ല ദാരിദ്ര്യമില്ല അവിടെ ന്യൂട്രീഷൻ അതായത് ദാരിദ്ര്യം കാരണമുള്ള അല്ലെങ്കിൽ വിറ്റാമിൻസും ഒന്നും ഇല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല അങ്ങനെ ഒരു സൊസൈറ്റി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രോസ്പെറസ് ഫ്യൂച്ചർ നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ആവശ്യത്തിന് ഫുഡ് വേണം അതിനെയാണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇസിൻ്റ് റൈസ് അവർ സ്റ്റാപ്പിൾ ഫുഡ് നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് റൈസ് അല്ലേ അരിയല്ലേ നമ്മളുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് നമ്മളുടെ ശരിയാ നമ്മളുടെ മല്ലൂസിന് മലയാളീസിനെല്ലാം വേണ്ടത് അരി ആഹാരമാണ് വേണ്ടത് അല്ലേ നമ്മൾ രാവിലെ എന്തോ കഴിക്കും രാവിലെ പുട്ട് കഴിക്കും അല്ലെങ്കിൽ ദോശ കഴിക്കും അത് അരിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കും തോരൻ കഴിക്കും കൂട്ടുകറികളൊക്കെ കഴിക്കും ചോറ് വേണം രാത്രിയിലും മിക്ക വീടുകളിലും കഞ്ഞിയോ ചോറോ ഒക്കെ ആയിരിക്കും സോ റൈസ് ആണ് നമ്മൾ മല്ലൂസിന് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് സോ എക്സാമിൻ ദ ടേബിൾ ഗിവൻ ബിലോ റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഇൻ കേരള സോ റൈസിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ടേബിളാണ് അനലൈസ് ദ ഇൻഫോർമേഷൻ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റൈറ്റ് ദ ഇൻഫറൻസ് ഇൻ എ സയൻസ് ഡയറി സോ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് ഈ ടേബിൾ അനലൈസ് ചെയ്യാനാണ് പറയുന്നത് എന്നിട്ട് നമ്മളുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ സയൻസ് ഡയറിയിൽ നോക്കാം നമുക്ക് റൈസ് പ്രൊഡക്ഷൻ ഏരിയ ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ഏരിയ ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ നമ്മളുടെ കൃഷിക്കായിട്ടുള്ള ഏരിയ ഓഫ് ലാൻഡാണ് ഇൻ ലാക്സ് സെക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത് 1971 1991 2011 സോ 1971 ദർ വാസ് 8.75 lakh hectares ലാൻഡ് അവൈലബിൾ ഫോർ കൾട്ടിവേഷൻ ഇൻ 1991 ദിസ് ലാൻഡ് അവൈലബിലിറ്റി റെഡ്യൂസ്ഡ് സോ ഡിക്രീസ്ഡ് ടു 5.5 2011 അഗെയിൻ ദ ലാൻഡ് അവൈലബിലിറ്റി ഈസ് ഡിക്രീസ്ഡ് ടു 2.08 വാട്ട് ഡസ് ഇറ്റ് മീൻ ഇറ്റ് മീൻസ് ഫ്രം 1971 ടു 2011 വെൻ ഐ ആം അനലൈസിങ് വൺ തിങ് ഈസ് ക്ലിയർ ഏരിയ ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ഈസ് റെഡ്യൂസിങ് സോ കൃഷിക്ക് വേണ്ടിയുള്ള ഭൂമി കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇടങ്ങൾ പുരയിടങ്ങൾ ആക്ച്വലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ കഴിയുന്തോറും ഇൻ പ്രൊഡക്ഷനിലോ ഓക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന ഏരിയ കുറഞ്ഞു സംഭവിച്ചു വാട്ട് അബൌട്ട് ദ പ്രൊഡക്ഷൻ നമ്മളുടെ കേരളത്തിലെ കാര്യമായി പറഞ്ഞിരിക്കുന്നത് 1971 ദ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 13.65 lakh tons ആണെങ്കിൽ 2011 പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 5.69 lakh tons ആണ് അതായത് 1971 നമ്മളുടെ അരി എത്ര പ്രൊഡ്യൂസ് ചെയ്തിരുന്നു അതിൻ്റെ ഏകദേശം പകുതി മാത്രമേ 2011 പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറൗണ്ട് ഹാഫ് ഓഫ് ദ പ്രൊഡക്ഷൻ
ഓഫ് 1971. എന്നാൽ പോപ്പുലേഷൻ്റെ കാര്യമോ? ജനസംഖ്യ 2.13 കോടി ആയിരുന്നു എങ്കിൽ ഇപ്പൊ 3.34. എല്ലാവർക്കും വായില്ലേ, എല്ലാവർക്കും കഴിക്കണ്ടേ? സോ ദ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ്, ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് മൗത്ത് ദാറ്റ് നീഡ്സ് ടു ബി ഫിൽഡ് ഈസ് ഇൻക്രീസിങ്. ശരിയല്ലേ? വായുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, പക്ഷെ അരിയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം എന്തുവാ? കൃഷി ചെയ്യാനുള്ള ഇടവും കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ കൃഷി ചെയ്യാനുള്ള ഇടം കുറയുന്നത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കുറയുന്നു, പക്ഷെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക, അതായത് ഡിമാൻഡ് കൂടുന്നു. സോ അരി കഴിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടി, അരിയുടെ എണ്ണം കുറഞ്ഞു. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ എന്ത് പറ്റും? പുറത്തുനിന്നൊന്നും നമുക്ക് റൈസ് ഒന്നും കൊണ്ടുവന്നില്ല, എന്തോ പറ്റും. ഫുഡിന് വേണ്ടി അവിടെ കിടന്ന് നമ്മൾ അടി കൂടും, അവസാനം മരണം സംഭവിക്കും, അങ്ങനെ പോപ്പുലേഷൻ വീണ്ടും കൺട്രോൾ ആവും. പക്ഷെ അങ്ങനെയൊന്നും നടക്കത്തില്ല നമ്മളുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ. നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നമുക്ക് കുറവാണെങ്കിൽ നമ്മൾ അന്നേരം അത് ഇമ്പോർട്ട് ചെയ്യും, നെയ്ബറിങ് സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ നെയ്ബറിങ് കൺട്രീസിൽ നിന്നോ ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. സോ ഇനി ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമ്മളിതിനെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാൻ പോകാം, നോക്കാം നമുക്ക്. സോ വാട്ട് വെയർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ ഏരിയ ഓഫ് അഗ്രികൾച്ചറൽ ഫീൽഡ് ഫ്രം 1971 to 2011. സോ 1971 മുതൽ 2011 വരെയുള്ള സമയത്ത് അഗ്രികൾച്ചറൽ ഫീൽഡിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തുവാ പറയുന്നേ? ദ ഏരിയ അവൈലബിൾ ഫോർ കൾട്ടിവേഷൻ ഡിക്രീസ്ഡ്. ഓക്കെ, രണ്ട്, വാട്ട് ടെൻഡൻസി കുഡ് ബി ഒബ്സർവ്ഡ് ഇൻ റൈസ് പ്രൊഡക്ഷൻ ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. സോ ഈ പീരീഡിൽ റൈസ് പ്രൊഡക്ഷനിലും പോപ്പുലേഷനിലുള്ള ടെൻഡൻസി എന്തോ, പോപ്പുലേഷനിലുള്ള ടെൻഡൻസി നമുക്ക് എഴുതാം, വെൻ റൈസ് പ്രൊഡക്ഷൻ decreased over this period population is increasing. ഓക്കെ, സോ റൈസ് പ്രൊഡക്ഷൻ കുറഞ്ഞു, പക്ഷെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കും. ഈസ് ദിസ് ടെൻഡൻസി ഡിസൈറബിൾ? ഇത് നമുക്ക് ഹോപ്പ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാം, നമുക്ക് വേണമെന്ന ഒരു ചേഞ്ച് ആണോ ഇത്? നോ. വൈ? നമുക്ക് എഴുതാം, This tendency is dangerous. Why? Because the population increase demands more rice for consumption. Okay, this tendency is dangerous because the population increase demands more rice for consumption. consumption, consumption. അതായത് അവരുടെ ഉപയോഗത്തിന് വേണ്ടി ഒരുപാട് റൈസ്. But since the rice production is since the rice production is less
it can lead to scarcity of food for many. So reward work food in the scarcity on down in a boil. Okay, mansilayo ningalku mansilayo. So we have so far examined only the production of rice. The case is not different with other food items too. Mattulla food items inum case vyathasamonnalla. How is it that we have to depend on other states for fruits, vegetables, egg, meat? Namaku fruits inu vendi, vegetables inu vendi, egg inu vendi, meat inu vendi idinekke namaku mattulla state-kale depend cheyandi veruga ennu paranjal adinte avastha endha? We are completely becoming a consumer state. Is it good for us? No. കാര്യം നമ്മൾക്ക് എപ്പോഴും അയലത്തെ വീട്ടിൽ നിന്നാണ് അരി കൊണ്ടുവരുന്നത്, ഗ്യാസ് കൊണ്ടുവരുന്നത്, പച്ചക്കറി കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുവാ, നമ്മൾ ഈ അയലത്തെ വീട്ടുകാരായിട്ട് എപ്പോഴെങ്കിലും വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അവർ പറയും, ഇപ്രാവശ്യം നിനക്ക് ഫുഡില്ല, നീ പട്ടിണി കിടന്നോ എന്ന് പറഞ്ഞോളെ. മനസ്സിലാവുന്നോ? ഇറ്റ് ഈസ് എ ചലഞ്ച് ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഇൻ എ സിറ്റുവേഷൻ വെൻ കൾട്ടിവബിൾ ലാൻഡ് ഈസ് ഡിക്രീസിങ്. It is essential to recreate a culture of love for the soil and agriculture. Regaining lost cultivable land is also important. Only through comprehensive approach can we reduce our excessive dependence on others for food. So endoda paranjirikkune ivda paranjirikkune endo annu vachale land area koranjondirikku. ലാൻഡ് ഏരിയ, കൃഷി ചെയ്യാൻ പറ്റുന്ന ലാൻഡ്, കൾട്ടിവബിൾ ലാൻഡ് കുറയുന്നതിനനുസരിച്ച് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്ന് പറയുന്ന ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. നമുക്ക് കഴിക്കുകയും വേണം, എന്നാൽ ഫുഡ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇറ്റ്സ് എ ഡേഞ്ചറസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ള ആഹാരം നമ്മൾ തന്നെ നമ്മളുടെ വീട്ടയത്ത് നമ്മളുടെ പുരയിടത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒക്കുന്ന സ്ഥലത്ത്, നമ്മളുടെ ഉള്ള സ്ഥലത്തിനനുസരിച്ച്. നിങ്ങളിപ്പോൾ ഹോം എന്ന് പറയുന്ന പുതിയൊരു മൂവി കണ്ടു കാണും, അതിനകത്ത് തന്നെ ഇപ്പോൾ ഇന്ദ്രൻസ് ഏട്ടൻ വീട്ടിൻ്റെ ടെറസിൽ ആ വീട്ടിന് ആവശ്യമായ പച്ചക്കറികളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? സോ അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഗ്രോ ബാഗ് മേടിക്കുക, അതിനകത്ത് നിങ്ങൾ സോയിൽ നിറയ്ക്കുക, അതിനകത്ത് കൃഷി ചെയ്യുക. യു ക്യാൻ ഡു ഇറ്റ്. സോ നമ്മൾ കൃഷിക്ക് വേണ്ടി നമ്മളുടെ കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റുന്ന സാധനങ്ങളിൽ നമ്മൾ സ്വയം പര്യാപ്തത ഉണ്ടായിരിക്കണം. സോ വി നീഡ് ടു ബി സെൽഫ് റിലയൻറ്റ് ഫോർ ദാറ്റ്. So, a comprehensive approach can be reduce our excessive dependence on others or food. നമ്മൾ ആഹാരത്തിന് വേണ്ടി മറ്റുള്ള സ്റ്റേറ്റുകളെ ഇങ്ങനെ വളരെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാനൊക്കെ വെച്ച് നമുക്ക് കുറയ്ക്കാനൊക്കെ പറ്റും. ഓക്കെ, സോ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ക്രൈസിസ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. സോ കൃഷിയുടെ സെക്ടറിൽ ഉണ്ടാകുന്ന ക്രൈസിസ് ആണ്. വാട്ട് ആർ ദി ഒബ്സ്റ്റക്കിൾസ് ഫേസ്ഡ് ബൈ ഫാമേഴ്സ് ടുഡേ? എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽമെൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഫോൾ ഇൻ പ്രൈസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ക്രോപ്പ് ലോസ്, ലാക്ക് ഓഫ് സ്പേസ്, എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. സോ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽമെൻ, സോ ഈ നടുക്ക് നിൽക്കുന്ന മിഡിൽമെൻ കാരണമുള്ള എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഒന്നാമത്തെ കാര്യം. ക്ലൈമറ്റ് ചേഞ്ച്, ഇവിടെ എന്തോ ഈ പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള ക്രൈസിസുകൾ, പ്രശ്നങ്ങൾ, പ്രോബ്ലങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാം മിഡിൽമെനിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, നടുക്ക് നിൽക്കുന്നവന്മാർ എന്തോ ചെയ്യും, കർഷകനെയും പറ്റിച്ച് കൺസ്യൂമറിനെയും പറ്റിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ഈ നടുക്ക് നിൽക്കുന്നവരാണ് മിഡിൽമെൻ്റെ. ക്ലൈമറ്റ് ചേഞ്ച്, സോ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം. ഇപ്പോൾ നമുക്കറിയാം, സമയം തെറ്റിയുള്ള മഴ പെയ്യൽ, സമയം തെറ്റിയുള്ള ചൂടുകാലം, സമയം തെറ്റിയുള്ള മഞ്ഞ് വീഴ്ച, സമയം തെറ്റിയുള്ള ഫ്ലഡ്, സ്റ്റോം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ ഇതിൽ ഏറ്റവും ഏറ്റവും അധികം അല്ലെങ്കിൽ ഫസ്റ്റ് ബാധിക്കപ്പെടുന്നത് ആ ഏരിയയിലുള്ള കൃഷിക്കാരാണ്. So climate change is adversely affecting the agriculture. Fall in price. ഇപ്പൊ നമ്മൾ ഒരു കൃഷി ചെയ്യാൻ പോവാ, സപ്പോസ് നിങ്ങൾ ഒരു മരച്ചീനി കൃഷി ചെയ്യാൻ പോവാ. ഒരു കിലോ മരച്ചീനിക്ക് നിങ്ങളുടെ നാട്ടിൽ 30 രൂപ ഉണ്ടെന്ന് വെച്ചോ. നിങ്ങൾ മരച്ചീനി വെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഓക്കെ അവിടെ ലാൻഡ് റെഡിയാക്കാൻ ഒരു കൃഷിക്കാരന് ദിവസം 700 രൂപ കൊടുക്കണം. അങ്ങനെ രണ്ട് ദിവസം നിന്ന് കഴിഞ്ഞാൽ 1400 രൂപ. കമ്പ് വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം അതിന് നിങ്ങൾ വളമിടും, വളത്തിനാകുന്ന ചിലവ് അറൗണ്ട് 1000 രൂപ. വീണ്ടും കർഷകന് ഈ കൃഷിക്കാരന് കൊടുക്കേണ്ടത് 1000 രൂപ. അതായത് ഏകദേശം നിങ്ങൾ
3400 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഈ ഒരു ഫീൽഡിൽ ഇത്രയും മരച്ചീനി ഉണ്ടാക്കി. അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ 3400 രൂപ ഞാൻ സ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു 10,000 രൂപയ്ക്കുള്ള ചീനി മരച്ചീനി എങ്കിലും കിട്ടണം. 10,000 രൂപ എന്ന് വെച്ചാൽ 30 രൂപ വെച്ച് എത്ര വരുന്നത്? 3, 9 ഏകദേശം 300 കിലോ മരച്ചീനി എങ്കിലും വരണം. പക്ഷേ നിങ്ങളെ പോലെ തന്നെ പല കർഷകരും അതേ സമയത്ത് കൃഷി ചെയ്തെന്ന് വെച്ചോ, എല്ലാവരും കൂടെ കൃഷി ചെയ്ത് ഓവർ പ്രൊഡക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഈ 30 രൂപ എന്ന് പറയുന്ന ഇടിഞ്ഞ് 7 രൂപയായി അല്ലെങ്കിൽ 10 രൂപയായെന്ന് വെച്ചോ. സോ 10 രൂപയാകുമ്പോൾ എന്തോ പറ്റും, 300 കിലോയ്ക്ക് എനിക്ക് വെറും 3000 രൂപയെ കിട്ടൂ 9,000 രൂപ കിട്ടുന്നതിന് പകരം. ഞാൻ സ്പെൻഡ് ചെയ്ത് എത്ര? 3400. ഇത്രയും നാൾ കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് എത്ര? 3000. സോ ഈ ഫാളിൻ പ്രൈസസും ഒരു ക്രൈസിസ് ആണ്. പ്രൈസ് ഓൾമോസ്റ്റ് സ്റ്റെബിലൈസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റൂ ഏതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ്റെ കോസ്റ്റ്, പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരുപാട് കോസ്റ്റ് ആയപ്പോൾ, കാര്യം ഫെർട്ടിലൈസേഴ്സിൻ്റെ കൂടി, കാര്യം പെട്രോളിയം പ്രൈസസിൻ്റെ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക, ദിവസവും പെട്രോളിൻ്റെ ഡീസലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ എന്തോ പറ്റും, ഫെർട്ടിലൈസർ വളങ്ങളൊക്കെ കൊണ്ടുവരുന്നവരുടെയൊക്കെ ചിലവൊക്കെ കൂടും. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂടുതലാണ്, കൃഷിക്കൊക്കെ പലപ്പോഴും കറണ്ട് ഉപയോഗിക്കേണ്ടി വരും, ക്രോപ്പ് ലോസ്. ഇതെല്ലാം കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ കാരണം കൃഷി എങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ, കാറ്റടിച്ച് വാഴയെല്ലാം പോയാൽ നഷ്ടമായില്ലേ വീണ്ടും മക്കളെ? ലാക്ക് ഓഫ് സ്പേസ്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കേരളത്തിൻ്റെ ജനസംഖ്യാ സാന്ദ്രത എന്ന് പറയുന്നത് ഏകദേശം 860 പെർ സ്ക്വയർ കിലോമീറ്റർ. ഓക്കെ, നോർത്ത് ഇന്ത്യയിലൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾ 190 സ്ക്വയർ കിലോമീറ്റർ കാണുന്നിടത്താണ് കേരളത്തിലെ ജനസാന്ദ്രത. സോ കേരളത്തിലെ അറൌണ്ട് 3-3.5 കോടി ജനങ്ങളുണ്ട്, അവർക്കുള്ള ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവാണ്. മനസ്സിലാവുന്നു? ഈ വളരെ കുറഞ്ഞ സ്ഥലത്തിൽ നമുക്ക് ജീവിക്കുകയും വേണം, നമുക്ക് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യണം, അർബൻ സിറ്റി വേണം, അതേസമയത്ത് നമുക്ക് കൃഷിയും ചെയ്യണം. അപ്പോൾ കൃഷി ചെയ്യാൻ സ്ഥലമില്ല. എൻവയോൺമെൻ്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, പ്രകൃതിയെ നമ്മൾ നശിക്കുന്നു, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നു, ഇതും അഗ്രികൾച്ചറൽ സെക്ടറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. മനസ്സിലായ നിങ്ങൾക്ക്? സോ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ നോട്ട് യൂസിങ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദ പിക്ചർ ബൈ ആഡിങ് മോർ ഇൻഫോർമേഷൻ. സോ ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വെച്ച് ഒരു നോട്ട് റെഡിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് യു തിങ്ക് ദാറ്റ് മെനി പ്രോബ്ലംസ് ക്യാൻ ബി ഓവർകം ഇഫ് ദ അപ്രോച്ച് ടു അഗ്രികൾച്ചർ ഈസ് മെയ്ഡ് സയൻറ്റിഫിക്? അഗ്രികൾച്ചറിനോടുള്ള അപ്രോച്ച് നമ്മൾ സയൻറ്റിഫിക് ആക്കി കഴിഞ്ഞാൽ പല പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ലേ? ലെറ്റ് അസ് എക്സാമിൻ ദീസ് പോസിബിലിറ്റീസ് ഓവർകം ഈച്ച് ഇഷ്യൂസ്. സോ ഈ ഓരോ ഇഷ്യൂസിനും സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താനാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഡിസ്കസ് ദ ഡിസ്ക്രിപ്ഷൻസ് ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്, റൈറ്റ് യുവർ ഇൻഫറൻസസ് ഇൻ എ സയൻസ് ഡയറി. സോ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഇതിൻ്റെ ഇൻഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മിഡിൽ മെൻ്റിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ സയൻസ് വെച്ച് നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ആപ്പ് റെഡിയാക്കാം, മൊബൈൽ ആപ്പ്, പോർട്ടൽ, വെബ്സൈറ്റ്. അതുവഴി ഫാർമറിന് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമറിന് വിൽക്കാൻ പറ്റും. സോ ബെനിഫിറ്റ് എന്തുവാ? ഫാർമറിന് കൺസ്യൂമർ കൊടുക്കുന്ന പൈസ തന്നെ കിട്ടും. ക്ലൈമറ്റ് ചേഞ്ച്, പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് ഒരു പരിധിവരെ സയൻസ് വെച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. പലപ്പോഴും വരൾച്ച വരുവാണെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്യ്ക്കാൻ പറ്റും. പ്രൈസ് ഫോൾ ഇൻ പ്രൈസ്, പ്രൈസ് കുറയാതിരിക്കാൻ ഗവൺമെൻറ് വേണം പ്രോപ്പറായിട്ട് മെഷേഴ്സ് എടുക്കാൻ. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ഫാമിൽ തന്നെ അതിന് ആവശ്യമുള്ളതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഉപയോഗിക്കണം. അതായത് വീട്ടിൽ പശുവൊക്കെ ഉള്ളവർക്കറിയാം, പശു ഉണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ചാണകവും അതിൻ്റെ മൂത്രമൊക്കെ, അതൊരു വളമാണ്. അപ്പോൾ ആ ജൈവവളം നമ്മുടെ അടുത്ത് കൃഷിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് വളം മേടിക്കേണ്ട ആവശ്യമില്ല. പശുവിൽ നിന്നിട്ട് പാല് കിട്ടും, അത് വിറ്റുള്ള പൈസ കിട്ടും. ഈ കൃഷിയിൽ ചെയ്തതിന് ശേഷം അധികം വരുന്നത് പശുവിന് തീറ്റയായിട്ട് കൊടുക്കുകയും ചെയ്യും. സോ അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, മത്സ്യകൃഷി, കന്നുകാലി കൃഷി, മറ്റുള്ള കൃഷികളെല്ലാം കൂടെ ഒരുമിപ്പിക്കുവാണെങ്കിൽ അത് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. ക്രോപ്പ് ലോസ്, ക്രോപ്പ് ലോസ് വരാതിരിക്കാൻ അതിൻ്റേതായ രീതിയിൽ മാനേജ് ചെയ്യണം. ചിലപ്പോൾ ചില അസുഖങ്ങളൊക്കെ വരും കൃഷിയുള്ള സ്ഥലങ്ങൾ, മീൻസ് കാർഷിക വിളകൾക്ക് അതിനെതിരെ മരുന്ന് ഉപയോഗിക്കാൻ പറ്റണം, കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റണം. ലാക്ക് ഓഫ് സ്പേസ്, സ്പേസ് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള സയൻറ്റിഫിക് മെത്തേഡ്, ഗ്രോ ബാഗ് ഉപയോഗിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ഭിത്തി ഉണ്ടല്ലോ, ഭിത്തിയിൽ തന്നെ സ്റ്റാക്ക് ചെയ്ത് കൃഷി ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നു? സോ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് സയൻസിനകത്ത്. ഫെർട്ടൈൽ സോയിൽ, ദ ബേസിസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി. അബൌട്ട് 20 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ റിക്വയർഡ് ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. സോ ഒരു പ്ലാന്റിൻ്റെ പ്രോപ്പർ ഗ്രോത്തിന് അറൗണ്ട്
20 ഇരുപതോളം പലതരത്തിലുള്ള എലമെന്റ്സ് വേണം. ദേ ആർ നോൺ ആസ് എസൻഷ്യൽ എലമെന്റ്സ്. ഇതിനെയാണ് അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എസൻഷ്യൽ എലമെന്റ്സ്. എസൻഷ്യൽ എലമെന്റ്സിന്റെ എക്സാമ്പിൾ ഇതൊക്കെയാണ്. ദീസ് എലമെന്റ്സ് ആർ മെയ്ഡ് നാച്ചുറലി അവൈലബിൾ ഇൻ ദ സോയിൽ ത്രൂ ഡീകമ്പോസിഷൻ ബൈ മൈക്രോ ഓർഗാനിസം. സോ ഈ സൂക്ഷ്മജീവികളുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഡീകമ്പോസിഷൻ ആക്ടിവിറ്റി വഴിയാണ് നമുക്ക് ഈ ഒരു എലമെന്റ്സ് ഒക്കെ നമ്മളുടെ പ്രകൃതിയിൽ അവൈലബിൾ ആകുന്നത്. ഓക്കെ, സോ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഓർഗാനിക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഓർഗാനിക് ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൃഷി, ജൈവ കൃഷി, ഓർഗാനിക് കൃഷിയാണെങ്കിൽ ചാണകവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അതിനകത്ത് മൈക്രോ ഓർഗാനിസം ബാക്ടീരിയൊക്കെ പ്രവർത്തിച്ച് അതിനെ അതിൻ്റെതായ നൈട്രജൻ പൊട്ടാസ്യം ഒക്കെ അതിൽ നിന്ന് റിലീസ് ചെയ്യും. ഓക്കെ, പിന്നെന്ത് പറഞ്ഞിരിക്കുന്നത്? അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രോയിങ് ലെഗുമിനസ് പ്ലാന്റ് ഇൻ ദ ഫേൾ. ലെഗുമിനസ് പ്ലാന്റ് എന്ന് വെച്ചാൽ എന്താ, പയറ് വർഗ്ഗത്തിലുള്ള ചെടിയാണ് ലെഗുമിനസ് പ്ലാന്റ്. ലെഗുമിനസ് പ്ലാന്റ് സോയിൽ വളർത്തിയാലുള്ള ഗുണം എന്താ, നൈട്രജന്റെ അളവ് കൂടും. കാര്യം ലെഗുമിനസ് പ്ലാന്റിന്റെ വേരുകളിലുള്ള ചെറിയ നൊഡ്യൂൾസിൽ, നൊഡ്യൂൾ നൊഡ്യൂൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മുഴകൾ, ഈ നൊഡ്യൂൾസിൽ റൈസോബിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. റൈസോബിയം, ഈ റൈസോബിയം ബാക്ടീരിയയ്ക്ക് നൈട്രജനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്, നൈട്രജൻ ഫിക്സേഷൻ. അതുകൊണ്ട് സോയിലിലെ നൈട്രജൻ്റെ അളവ് കൂടാൻ ഈ ലെഗുമിനസ് പ്ലാന്റ് ഹെൽപ്പ് ചെയ്യും. ബിസൈഡ്സ് ദിസ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൾസോ. സോ ഫെർട്ടിലൈസർ, വളങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി കൂടും. പി എച്ച് ഓഫ് ദ സോയിൽ ഈസ് ആൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്. സോ അമ്ല ഗുണം, ഈ സോയിലിൽ എത്രത്തോളം പി എച്ച് ഉണ്ട്, ഇത് അസിഡിക് ആണോ ബേസിക് ആണോ. അസിഡിക് ആണെങ്കിൽ, കൂടുതൽ അസിഡിക് ആണെങ്കിൽ അതിനുള്ള പരിഹാരം വേണം, ബേസിക് ആണെങ്കിൽ അതിനുള്ള പരിഹാരം വേണം. ദ പ്രസൻസ് ഓഫ് എലമെന്റ്സ് ഇൻ ദ സോയിൽ ആൻഡ് ദ പി എച്ച് വാല്യൂ ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദ സോയിൽ ടെസ്റ്റിംഗ്. നമ്മൾ സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ ചെയ്താലും നമുക്ക് ഈ പി എച്ച് ഒക്കെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫഞ്ചൈ, ആൽഗേ, ടെർമൈറ്റ്, എർത്ത് വേം, ദേ ഹെൽപ്പ് ഇൻ ദ ഇൻക്രീസിംഗ് സോയിൽ ഫെർട്ടിലിറ്റി. സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ പിള്ളേരെ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞേക്കാം, മനസ്സിലായോ? ഇനി ഇതിനകത്ത് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ തേർഡ് ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. റെസ്റ്റ് ഓഫ് ദ തിങ്സ് വി വിൽ ഡു ഇൻ ദി അനദർ ക്ലാസ്. ഓക്കെ, ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്തോണം, മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ കണ്ടന്റ് ചെയ്ത് തീർക്കാൻ പറ്റൂ. ഓക്കെ, താങ്ക് യു, ബൈ.